ദിസ് ഇസ് മീ കസാക് ബെഞ്ചാലി. ചാണക്യ സൂത്രങ്ങളുടെ, ചാണക്യ സീക്രട്സിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സിനെ എങ്ങനെ റൺ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ബിസിനസ് സ്റ്റഡിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ചാണക്യ പറയുന്നത് 4 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലും പേഴ്സണൽ ലൈഫിലും ഒരു മാസീവ് സക്സസ് ഉണ്ടാക്കാം. ഒന്നാമത്തെ കാര്യം പീപ്പിൾ മാനേജ്മെൻറ്റാണ്. മനുഷ്യന്മാർ പലതരത്തിലുണ്ട്, സ്റ്റാഫ്, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ, കസ്റ്റമേഴ്സ്, സപ്ലൈയേഴ്സ്, ഇതെല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. ഈവൻ നമ്മളെവിടെയും വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ബോസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ മനുഷ്യനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ, നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ കഴിയുമെന്നാണ് ചാണക്യ പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ മനുഷ്യൻ്റെ സൈക്കോളജി പഠിക്കണം, മനുഷ്യന്മാരെ കുറിച്ച് പഠിക്കണം, ഓരോ ടൈപ്പ് ഓഫ് മനുഷ്യരും ഏത് രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിലൂടെ നിങ്ങൾക്ക് വലിയ വിജയം നേടാൻ കഴിയുമെന്നുള്ളതാണ് ചാണക്യ പറയുന്നത്. ആൻഡ് നമ്പർ 2, നോളജ്. നോളജ് പവർ. ഇന്ന് ലോകത്തെ കുറിച്ച് നമുക്കറിയാം, ലോകം വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം പുതിയ പുതിയ ഡാറ്റാസ്, പുതിയ പുതിയ ഇൻഫർമേഷൻ, പുതിയ പുതിയ ഇന്നൊവേഷൻസ്, ടെക്നോളജീസ്, നോളജ് എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന്, ബില്യൺ കണക്കിന് ഡോളറാണ് ഓരോ കമ്പനിയും ഇന്നൊവേഷൻസിന് വേണ്ടിയിട്ടും പുതിയ പുതിയ അറിവുകൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടും റിസർച്ചിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, നോളജ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വിജയത്തിനാണെങ്കിലും, ഒരു കമ്പനിയുടെ വിജയത്തിനാണെങ്കിലും, ഒരു ബിസിനസ്സിൻ്റെ വിജയത്തിനാണെങ്കിലും വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. സോ യു ഹാവ് ടു സ്പെൻഡ് ആൻഡ് യു ഹാവ് ടു ഫോക്കസ് ഓൺ അക്വയറിങ് മോർ നോളജ് ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു സക്സീഡ് ഇൻ ബിസിനസ്, ഓഫ് എസ്പെഷ്യലി ഇഫ് യു ഹാവ് എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഫ്രം യുവർ പിയർ ഗ്രൂപ്സ്, യു വിൽ സക്സീഡ്. സോ ഫോക്കസ് ഓൺ ആഡിങ് ന്യൂ നോളജ് ടു യുവർ മൈൻഡ് ഓർ ടു ദ ബിസിനസ്. ആൻഡ് നമ്പർ 3, മെറ്റീരിയൽ. മെറ്റീരിയൽ പവർ. മെറ്റീരിയൽ പവർ എന്ന് പറയുന്നത് മുൻകാലങ്ങളിലൊക്കെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത് കുതിരയും ആനയും അതുപോലെ തന്നെ ആയുധങ്ങളും പടക്കോപ്പുകളും ഒക്കെ ആയിരുന്നു, വെടിക്കോപ്പുകളും പടക്കോപ്പുകളൊക്കെ ആയിരുന്നു. ഇന്ന് ബിസിനസ് ലോകത്ത് അതല്ല, മറിച്ച് നിങ്ങളുടെ ബിസിനസ്സിനെ ഗ്ലോബലി സ്കെയിൽ ചെയ്യാൻ വേണ്ട, നിങ്ങളുടെ ബിസിനസ്സിൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ട, നിങ്ങളുടെ ബിസിനസ്സിൽ മാർക്കറ്റ് ഹിറ്റാക്കാൻ വേണ്ട, എന്തൊക്കെ എക്യുപ്മെൻറ്റുകളുണ്ടോ അതെല്ലാം അക്യൂർ ചെയ്തിരിക്കണം. നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് എന്താണ്, നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ബ്രാൻഡ് അവയർനെസ് കസ്റ്റമേഴ്സിൽ എങ്ങനെ എത്തിക്കാൻ പറ്റും, എന്ത് ടെക്നോളജിയാണ് നിങ്ങൾക്ക് അതിനകത്തുള്ളത്, ഇമെയിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണ്, നിങ്ങളുടെ HR സ്ട്രാറ്റജി എന്താണ്, HR ആപ്ലിക്കേഷൻ എന്താണ്, നിങ്ങളുടെ ഇമെയിൽ ആപ്ലിക്കേഷൻ എന്താണ്, നിങ്ങളുടെ ടീം മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, നിങ്ങൾ ഇന്റർനാഷണൽ ബിസിനസ് എങ്ങനെ ചെയ്യുന്നു, നിങ്ങളുടെ ലോജിസ്റ്റിക് പാറ്റേൺ എന്താണ്, നിങ്ങളുടെ സ്കെയിലപ്പ് സ്ട്രാറ്റജി എന്താണ്, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും, അത് സോഫ്റ്റ് എക്യുപ്മെന്റ് ആകാം, ഹാർഡ് എക്യുപ്മെന്റ് ആകാം, മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്കുള്ള എക്യുപ്മെന്റ് ആകാം, ഹൈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓട്ടോമേറ്റഡ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, യു ഷുഡ് ഹാവ് എവറിഥിങ് ടു മാസ്റ്റർ your competition. And number 4, you should have someone to answer. നമ്മളുടെ മുന്നിലേ ആരും കൃത്യമായിട്ട് ആൻസർ ചെയ്യാനില്ല എന്ന് വിചാരിക്കുക. ആസ് എൻ ഓൺട്രപ്രണർ നമ്മൾ എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ ലേറ്റായിട്ട് വരും, നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ പലപ്പോഴും അത് ബ്രേക്ക് ചെയ്യും. നമ്മൾ ക്ലയൻറ്റിനോട് പറയുന്നതായിരിക്കില്ല, ക്ലയൻറ്റിനോട് പറയുന്നത് നമ്മൾ മിക്കവാറും ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ നമ്മളുടെ സ്റ്റാഫിൻ്റെ അടുത്ത് പറയുന്നത് നമ്മൾ പലപ്പോഴും കീപ്പ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഡെഡ് ലൈന് കൊടുക്കുന്ന പലപ്പോഴും നമ്മളതിൽ ആ ഒരു ബൗണ്ടറിക്കകത്ത് നിൽക്കാറില്ല. അതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്, നമ്മൾ അവർക്ക് വലിയൊരു ആൻസറബിൾ ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബിസിനസ്സിന് വളരെ വലിയ സക്സസ്ഫുൾ ആകണമെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്കെല്ലാം അവർ മെൻറ്റേഴ്സിനെ വെക്കാറുണ്ട്. മെൻറ്റേഴ്സിനെ വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഗൈഡ് ചെയ്യാൻ മാത്രമല്ല, മറിച്ച് അവർ ആൻസറബിൾ ആകാനും കൂടെ വേണ്ടിയിട്ടാണ്. അവർ കമ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അവർ ചെയ്യാൻ പോകുന്നു, അവർ ചെയ്യുന്നു, അവർ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് പറയുന്ന കാര്യങ്ങൾ ചെയ്തോ ഇല്ലേ, ആൻസറബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പുഷ് കിട്ടുള്ളൂ. അങ്ങനെ അദ്ദേഹത്തോട് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതുതന്നെയാണ് ചാണക്യം പറയുന്നത്, ദർ ഷുഡ് ബി സംവൺ ടു ആൻസർ. ആരെങ്കിലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ, നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആരെങ്കിലും നിങ്ങൾ വെക്കണം. ഈവൻ ശമ്പളം കൊടുത്തിട്ടാണെങ്കിൽ പോലും നിങ്ങൾ അതിന് പറ്റുന്ന മെൻറ്റേഴ്സിനെയോ നിങ്ങൾ അഡ്വൈസേഴ്സിനെയോ നിങ്ങളുടെ ബോസിനെയോ നിങ്ങളുടെ ആരെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ആളെ ഹയർ ചെയ്യണം, വെക്കണം. എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങൾ എത്താനും നിങ്ങൾ സ്വയം മടിയനായിട്ട് മാറി നിൽക്കുന്നത് ഒഴിവാക്കാനും പറ്റും. നിങ്ങളിനി ബിസിനസ്സുകാരനൊന്നും അല്ലാന്ന് വിചാരിക്കുക, എന്നാൽ പോലും യു ഷുഡ് ഹാവ് സംവൺ ടു ആൻസർ. അവരോട് നിങ്ങളുടെ ഗോൾ ഷെയർ ചെയ്യണം, അവരോട് നിങ്ങൾ നിങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് പറയണം. ദേ വിൽ ഹെൽപ്പ് യു ടു ബിക്കം സക്സസ്ഫുൾ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ, സക്സസ്, ബിസിനസ് ഇതെല്ലാം നിങ്ങൾക്ക് വലിയ വിജയത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസ് വരും. ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.